ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. മനുഷ്യർ ഏറ്റവും കൂടുതൽ വളർത്തുന്ന പെറ്റുകളാണ് ഡോഗ്സുകളും പപ്പികളും. എന്തിന്? മനുഷ്യനോട് ആദ്യമായി ഇണങ്ങിയ ജീവികളും നായക്കളാണ്. ഉറ്റവർ ചതിച്ചാലും നായക്കൾ ചതിക്കില്ല എന്നാണ് പറയാറുള്ളത്. ലോകത്ത് പലതരത്തിലുള്ള നായക്കളുണ്ട്. വളരെ അഗ്രസീവായതും വളരെ ശാന്ത സ്വഭാവമുള്ളവരും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ നായക്കളെ പറ്റി മുമ്പ് ഒരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും ചെറിയ ഡോഗ് ബ്രീഡുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. സോ ലെറ്റ് സീ ദ ഇൻട്രോ ആൻഡ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ബ്രസ്സൽ ഗ്രിഫോൺ. 10 ഇഞ്ച് മാത്രം വരുന്ന ബ്രസ്സൽ ഗ്രിഫോണുകൾക്ക് 8 മുതൽ 12 പൗണ്ട് വരെയാണ് ഭാരം വരാറുള്ളത്. സംഭവം കുഞ്ഞന്മാരാണെങ്കിലും തൻ്റെ ഉടമയെ ആരെങ്കിലും ആക്രമിച്ചാൽ എന്ത് വില കൊടുത്തും അവർ തൻ്റെ ഉടമയെ രക്ഷിക്കാറുണ്ട്. കുരങ്ങനോട് സമാനമായ മുഖമാണ് ഈ ഒരു ബ്രീഡിനുള്ളത്. മാത്രമല്ല, ഇവയെ ട്രെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. 20th century ബെൽജിയത്തിലാണ് ഇവയെ ആദ്യമായി വളർത്താൻ തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും ഇതിനെ വളർത്തി വരുന്നുണ്ട്. നിങ്ങൾ ഒരു ചെറിയ പപ്പിയെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിനെ വളർത്തുന്നത് നല്ലതായിരിക്കും. നമ്പർ 9, ചൈനീസ് ക്രിസ്റ്റേഡ്. രൂപത്തിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്ന ഒരിനം ബ്രീഡുകളാണ് ചൈനീസ് ക്രിസ്റ്റേഡ്. മറ്റുള്ള നായ്ക്കൾക്ക് പൂച്ചകളെ താല്പര്യമില്ലെങ്കിൽ ഇവക്ക് പൂച്ചയോടുള്ള സൗഹൃദം വളരെ ഇഷ്ടമാണ്. വളരെ കാം ആൻഡ് കൂൾ സ്വഭാവക്കാരാണ് ഇക്കൂട്ടർ. അഗ്രഷനാവട്ടെ വളരെ കുറവുമാണ്. 8 മുതൽ 12 ഇഞ്ച് വരെയാണ് ഇവരുടെ വലിപ്പം. ഭാരമാകട്ടെ 11 മുതൽ 18 പൗണ്ട് വരെയും. തൻ്റെ അന്തരീക്ഷത്തിനോടും ഓണറോടും ചുറ്റിപ്പറ്റി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. പ്രധാനമായും ഫ്ളാറ്റിലൊക്കെ താമസിക്കാൻ ഇഷ്ടമുള്ളവരാണ് ഇതിനെ കൂടുതൽ വളർത്താറുള്ളത്. എന്നിരുന്നാലും ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ബ്രീഡ് തന്നെയാണിത്. മൊസൈക്ക് പാറ്റേണാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ഹെയറി അല്ലാത്ത ശരീരവുമാണ്. നമ്പർ 8, ലാസോ എബ്സോ. പ്രത്യേക ഫാൻ ബേസ് ഉള്ള ഒരിനം ബ്രീഡുകളാണ് ലാസോ എബ്സോകൾ. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ അപ്പിയറൻസ് തന്നെയാണ്. ശരീരത്തിൻ്റെ ശക്തിയേറിയ ഹെയറാണ് ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നത്. ടിബറ്റ് എന്ന രാജ്യത്താണ് ഇവരുടെ ചരിത്രം ആരംഭിക്കുന്നത്. വ്യത്യസ്തമായ രൂപം കാരണം ദ ലയൺ ഡോഗ് എന്നും ഇവയെ വിളിക്കാറുണ്ട്. ടിബറ്റ് എന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വളർത്തുന്നതും ഈ ഒരു ബ്രീഡിനെയാണ്. ടിബറ്റിനെ കൂടാതെ യൂറോപ്പ്, അമേരിക്ക എന്നീ രാജ്യത്തും ഇപ്പോൾ ഈ ബ്രീഡിനെ കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു ഡോഗ് തന്നെയാണോ എന്നാണ് പല ആളുകളും സംശയിക്കുന്നത്. 11 മുതൽ 18 പൗണ്ട് വരെയാണ് ഇതിൻ്റെ തൂക്കം. നമ്പർ 7, ജപ്പാനീസ് ചിൻ. ഇൻ്റലിജൻസ്, സെൻസിറ്റീവ്, അട്രാക്റ്റീവ് എന്നീ മൂന്നെണ്ണവും ഒരുപോലെ കാണപ്പെടുന്ന ഒരിനം ബ്രീഡുകളാണ് ജപ്പാനീസ് ചിൻ. അതെ, വളരെ ബുദ്ധിശക്തി കൂടിയ ഒരിനം ബ്രീഡുകൾ. ഒരു ശരാശരി ജപ്പാനീസ് ചിന്നിന് 11 പൗണ്ട് വരെ തൂക്കമുണ്ടാകും. 10 ഇഞ്ചിൽ കൂടുതൽ വലിപ്പവും വരാറില്ല. ഒരു കളിപ്പാട്ടം പോലെയാണ് ഇത് കാണപ്പെടാറ്. ജപ്പാനീസ് ചിൻ എന്നാണ് പേരെങ്കിലും ടിബറ്റിലാണ് ഇവയെ കൂടുതൽ കാണപ്പെടുക. പണ്ട് കാലങ്ങളിലൊക്കെ ഗിഫ്റ്റായിട്ട് ഈ ബ്രീഡിനെ കൊടുത്തിരുന്നു. ചൈനക്കാരായിരുന്നു മെയിനായിട്ട് ഈ ഒരു സംഭവം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഈ ബ്രീഡിനെ കണ്ടുവരുന്നുണ്ട്. നമ്പർ 6, മാൾട്ടീസ്. വളരെ ഭംഗിയേറിയ ഒരിനം ഡോഗ് ബ്രീഡുകളാണ് മാൾട്ടീസ്. വളരെ ശാന്ത സ്വഭാവക്കാരായ ഇവയെ കാണാൻ തീവ്ര ഭംഗിയാണ്. എന്നാൽ തൻ്റെ ശരീരത്തിൻ്റെ മൂന്നിരട്ടി വലിപ്പമുള്ള മറ്റ് പട്ടികളോട് കട്ടക്ക് നിൽക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. എവിടെയാണ് ഇവരുടെ ഒറിജിൻ എന്നത് ഇപ്പോഴും നിഗൂഢമാണ്. സെൻട്രൽ യൂറോപ്പിലാണ് എന്നാണ് മെജോറിറ്റി ആളുകളും അഭിപ്രായപ്പെടുന്നത്. വളരെ പരിപാലനം കൂടിയേ ഇവയെ വളർത്താൻ സാധിക്കാറുള്ളൂ. മുടി വെട്ടിക്കെടുക്കാനും മറ്റും ഓണേഴ്സ് ഇവയെ സലൂണുകളിലും മറ്റും കൊണ്ടുപോവാറുണ്ട്. കാരണം റെഗുലറായി ഇവരുടെ ഹെയർ വെട്ടേണ്ടതായിട്ടുണ്ട്. ഒരു ശരാശരി മാൾട്ടീസിന് 5 മുതൽ 7 പൗണ്ട് വരെ തൂക്കമുണ്ടായിരിക്കും. വലുപ്പമാവട്ടെ 8 മുതൽ 9 ഇഞ്ച് വരെയും. നമ്പർ 5, പാപ്പിലോൺ. ദൂരെ നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിനം ബ്രീഡുകളാണ് പാപ്പിലോൺ. മനുഷ്യരോട് വളരെ അടുത്ത് പെരുമാറുന്ന ഒരിനം കൂടിയാണ് ഇവ. തലയുടെ സൈഡിൽ കൊമ്പ് പോലെ തോന്നിക്കുന്ന ഹെയറുകളാണ് ഇവരുടെ പ്രത്യേകത. പാപ്പിലോണുകളെ പോലെ തന്നെയുള്ള ചീച്ചീസുമായി ഇവരെ കമ്പയർ ചെയ്യാറുണ്ട്. എന്നാൽ രണ്ടും രണ്ട് തരത്തിലുള്ള സ്വഭാവമുള്ളവരാണ്. ചീച്ചീസുകൾ നല്ല അഗ്രസീവാണെങ്കിൽ പാപ്പിലോണുകൾ വളരെ കൂൾ ആൻഡ് കാം ആയിരിക്കും. ഈസിയായി ട്രെയിൻ ചെയ്യാനും കമൻറ്റുകൾ ഫോളോ ചെയ്യാനും ഇവ മിടുക്കന്മാരാണ്. ഒരു ശരാശരി പാപ്പിലോണിന് 2 മുതൽ 10 പൗണ്ട് വരെ തൂക്കമുണ്ടായിരിക്കും. 7 മുതൽ 8 ഇഞ്ച് വരെ വലുപ്പവും. നമ്പർ 4, ഹവാനീസ്. ചെറിയ പട്ടിയാണെന്ന് കരുതി ചികയാൻ നിൽക്കണ്ട, പണിപ്പാളും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹവാനീസ്. ഒരു ശരാശരി ഹവാനീസിന് 7 മുതൽ 13 പൗണ്ട് വരെ തൂക്കമുണ്ടായിരിക്കും. ഹൈറ്റ് ആവട്ടെ 8 മുതൽ 12 ഇഞ്ച് വരെയും. ശരിക്കും കണ്ടാൽ ഒരു ടെഡ്ഡി ബിയറിനെ പോലെയാണ് തോന്നുക. തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടി ഈ ഡോഗിനെ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. ക്യൂബ എന്ന രാജ്യത്തെ നാഷണൽ ഡോഗാണ് ഇക്കൂട്ടർ. എന്നാൽ ഇന്ന് വംശനാശത്തിൻ്റെ അറ്റത്ത് എത്തി നിൽക്കുന്ന ഒരിനം ബ്രീഡുകൾ കൂടിയാണ് ഇവർ. നമ്പർ 3, ഷാർപേ. രൂപം കൊണ്ട് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരിനം ഡോഗ് ബ്രീഡുകളാണ് ഷാർപേ.
പഗ് പോലെ തോന്നിക്കുന്ന ഇക്കൂട്ടരുടെ ശരീരത്തിൽ ഒരുപാട് മടക്കുകൾ കാണാൻ സാധിക്കും. 19th century തന്നെ ഇവയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. നല്ല പണം ഉള്ള ആളുകളാണ് ആദ്യകാലങ്ങളിൽ ഇവയെ വളർത്തിയിരുന്നത്. 14 to 17 inches വരെയാണ് ഇവരുടെ നീളം. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരിനം ബ്രീഡുകൾ കൂടിയാണ് ഇക്കൂട്ടർ. നമ്പർ 2, കവാലിയർ കിങ് ചാർലസ്. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു ആഡംബര ബ്രീഡാണ് കവാലിയർ കിങ്. 19th century തന്നെ ഈ ബ്രീഡ് വളരെ ഫേമസ് ആയിരുന്നു. ഒരു ക്രോസ് ബ്രീഡ് ആണെങ്കിലും നല്ല വില ഇതിന് കൊടുക്കേണ്ടി വരും. നല്ല രീതിയിൽ പോപ്പുലാരിറ്റിയുള്ള ഈ ബ്രീഡിൻ്റെ പല ടോയ്സും നിലവിൽ വന്നിട്ടുണ്ട്. 1928 ഇതിൻ്റെ ആദ്യ ബ്രീഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇവയെ എളുപ്പത്തിൽ ട്രെയിൻ ചെയ്ത് എടുക്കാനും സാധിക്കും. വീട്ടിലെ എല്ലാവർക്കും ഫിറ്റാകുന്ന ഒരു ഡോഗിനെ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കവാലിയർ കിങ് തന്നെയാകും ഏറ്റവും ഉത്തമം. 13 to 18 inches വരെയാണ് ഇവരുടെ വലിപ്പം. നമ്പർ 1, കുമ്മിങ് വോൾഫ് ഡോഗ്. ലോകത്തിൽ തന്നെ വളരെ ഫാൻ ബേസ് കൂടിയ ഒരിനം ബ്രീഡുകളാണ് കുമ്മിങ് വോൾഫ് ഡോഗ്. ചൈനീസ് ആർമിയുടെ മിലിറ്ററി ഡോഗ് ആയിട്ടും ഇതിനെ കൊണ്ടു നടക്കാറുണ്ട്. ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു മിനി രൂപമാണ് ഇതിനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ വോൾഫ് ഡോഗിനെ കണ്ടാൽ ജർമ്മൻ ഷിപ്പേഡിൻ്റെ കുഞ്ഞാണെന്ന് വരെ തോന്നിപ്പോകും. വളരെ എനർജറ്റിക്കും ലോയലായ നായ്ക്കളാണ് ഇക്കൂട്ടർ. മാത്രമല്ല ഇവരെ എളുപ്പത്തിൽ ട്രെയിൻ ചെയ്ത് എടുക്കാനും സാധിക്കും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞതും ഏറ്റവും കൂൾ ആൻഡ് കാം ആയതുമായ ഏതാനും ചില നായ്ക്കളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ഡോഗ് ബ്രീഡിനെ വാങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള top 10 videos നിങ്ങൾക്കും താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ മികച്ച ഒരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.